പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ നമുക്കൊരുമിച്ച് ഈ സൂം മീറ്റിംഗിനകത്ത് കടന്നു വരുവാൻ മീഡിയയ്ക്കകത്ത് കടന്നു വരുവാൻ ദൈവമൊരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളെ എല്ലാവരുടെയും മുഖം എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങളുടെ പ്രസൻസ് ഞാനിവിടെ അനുഭവിച്ചറിയുകയാണ് ഇന്ന് രാത്രിയിൽ വളരെ ആകാംക്ഷയോടും പ്രാർത്ഥനയോടും വളരെ ദാഹത്തോടും ദൈവവചനത്തിൻ്റെ കേൾവിക്കായി കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവജനത്തോടും കുടുംബങ്ങളോടും വിവിധ രാജ്യങ്ങളിലും വിവിധ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവന്ദനങ്ങളെ സുയേശുവിൽ നിന്ന് പകൽക്കാവയ്ക്ക് സമയത്ത് അറിയിച്ചു കൊള്ളുന്നു കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നന്ദിയോട് സ്തോത്രം ഇന്ന് പകൽക്കാലം അധികം സമയമൊന്നും ഞാൻ ബൈബിൾ ക്ലാസ് കൊണ്ട് എടുക്കത്തില്ല ഐ നോ യു ആർ ബിസി നിങ്ങളെല്ലാവർക്കും വളരെ തിരക്കുള്ളവരാണ് എന്നാൽ അല്പസമയങ്ങൾ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിനുപരിയായി പരിശുദ്ധാത്മാവും ദൈവസഭ എന്ന വിഷയത്തെക്കുറിച്ച് ചില പഠനങ്ങൾ നമുക്കൊരുമിച്ച് ചിന്തിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലയിലും അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ഞാൻ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു ചെറിയ വിഷയമല്ല, അത് ഒരു വലിയ ഡെപ്തുള്ള സബ്ജക്റ്റാണ്, പരിശുദ്ധാത്മാവും സഭയും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം എപ്പോഴും കേൾക്കുന്നതാണ്, എല്ലാ പ്രസംഗങ്ങളിലും എല്ലാ പ്രാർത്ഥനകളിലും പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയും പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകൾ എപ്പോഴും ഉച്ചരിക്കുകയും നമ്മുടെ ആരാധനയ്ക്കകത്തും പ്രാർത്ഥനയ്ക്കകത്തുമൊക്കെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു വേർഡാണ് ഹോളി സ്പിരിറ്റ്. ഈ രണ്ട് സബ്ജക്റ്റും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രാരംഭത്തിൽ പരിശുദ്ധാത്മാവ് എന്താണെന്നും സഭ എന്താണെന്നും ചെറിയ നോട്ട് നിങ്ങൾക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. സാധാരണ രീതിയിൽ ഒരു ക്ലാസ് എടുത്തുള്ള പിന്നെ പരിചയം എനിക്കില്ല. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ എന്നാലാവോളം ഞാൻ ശ്രമിക്കാം എന്ന് നിങ്ങളു ഐ മീൻ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഹീബ്രു വേർഡ് റൂഹെന്നാണ്. റൂഹെന്നാണ് പഴയ നിയമ പുസ്തകം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ റൂഹ എന്നും റൂഹ് എന്നും അതിൻ്റെ ഹീബ്രു വേർഡിൽ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഗ്രീക്ക് വേർഡ് ന്യൂമ എന്നാണ്. ന്യൂമ തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമറ്റോളജി അല്ലെങ്കിൽ ന്യൂമ എന്ന് പറയുന്ന വിഷയം. വളരെ ശ്രദ്ധിച്ച് ഇരുന്നെങ്കിൽ മാത്രമേ ആ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയത്തുള്ളൂ. ഞാൻ ഉറപ്പിച്ചതുപോലെ തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തി പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നാം പറയുമ്പോൾ പിതാവും പുത്രൻ പരിശുദ്ധാത്മാവ് ഈ മൂന്ന് വ്യക്തിത്വങ്ങൾ ഒരു വ്യക്തിയിൽ തന്നെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ നാം കാണുന്നത്. നാം എടുത്തിരിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവും സഭയും എന്ന വിഷയത്തെക്കുറിച്ചാണെങ്കിലും സഭയുടെ രണ്ട് കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ ആ വേർഡ് എന്താണെന്ന് മാത്രം ഞാൻ പറയുവാൻ ഇന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. ഇതൊരു തുടർമാന പഠനമായിട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആവോളം ഞാൻ അതിന് ശ്രമിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥന അതിന് ആവശ്യമാണ്. സഭാശാസ്ത്രം അല്ലെങ്കിൽ എക്ലീഷിയോളജി
രണ്ട് പദത്തിൽ നിന്നാണ് എക്ലീഷ്യ എന്ന പദം രൂപപ്പെട്ടത്. എക് കാലിയോ എന്ന രണ്ട് ഗ്രീക്ക് പദങ്ങൾ കൂട്ടിച്ചേർത്തപ്പോഴാണ് എക്ലീഷ്യ അല്ലെങ്കിൽ സഭ അല്ലെങ്കിൽ ദൈവസഭ എന്ന പേര് രൂപം കൊണ്ടത്. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ പ്രത്യേക താല്പര്യപ്രകാരം വിളിച്ചു കൂട്ടിയ വേർതിരിക്കപ്പെട്ട കൂട്ടമാണ് സഭ എന്ന വാക്കിൻ്റെ അർത്ഥം. സ്തോത്രം. അപ്പോൾ സഭ എന്താണെന്നും പരിശുദ്ധാത്മാവ് എന്താണെന്നും പ്രാരംഭത്തിൽ പറഞ്ഞ രണ്ട് വേടുകൾ കൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം, വൃത്തത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അതിനെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമറ്റോളജി എന്ന് പറയുന്നത്. ശേഷാലയ വേദപുസ്തകം പഠിക്കുന്ന അല്ലെങ്കിൽ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന വേദ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് തിയോളജി എന്ന് പറഞ്ഞ വിഷയം. ആ തിയോളജിക്കകത്ത് വരുന്ന ഒന്നാമത്തെ പഠനമാണ് ന്യൂമറ്റോളജി. അപ്പോൾ പഴയ നിയമത്തിൽ റൂഹ് എന്നും അല്ലെങ്കിൽ റൂഹ എന്നും പുതിയ നിയമത്തിൽ അതിന് ന്യൂമ എന്നും പേർ വരുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന വാക്കിന് അവിടെ നാം ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ മറന്നു പോകരുത്, പരിശുദ്ധാത്മാവിൻ്റെ പഴയ നിയമത്തിൽ നാം വിളിക്കുന്ന പേരാണ് ഹീബ്രൂ വേർഡാണ് റൂഹ്. അതിൻ്റെ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഗ്രീക്ക് പദമാണ് ന്യൂമ. അപ്പോൾ ഈ പേരിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഈ ശാസ്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം അല്പമായിട്ട് മാത്രം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പലയിടങ്ങളിലും പല രൂപത്തിലും പല ഭാവത്തിലും നമുക്ക് കാണുവാൻ കഴിയും. പഴയനിയമകാലത്തിൽ പഴയനിയമകാലങ്ങളിലും പരിശുദ്ധാത്മാവ് വന്നിരുന്നു എന്ന് ഉള്ളതിന് വേദപുസ്തകത്തിൽ നമുക്ക് അനവധി വാക്യങ്ങൾ നിരത്തിവയ്ക്കുവാനുണ്ട്. ഞാനിവിടെ ചില വാക്യത്തിൻ്റെ വാക്യങ്ങളൊക്കെ പറയാൻ നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ അത് എഴുതിയെടുക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, 11-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം, 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. വേദപുസ്തകം കയ്യിലുള്ളവർക്ക് അത് എടുത്ത് വായിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ എൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ആ വാക്യങ്ങൾ കാണുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് പഴയനിയമകാലങ്ങളിലും വ്യക്തികളിലൂടെ അല്ലെങ്കിൽ ചില അനോയിൻറ്റഡ് ആയിട്ടുള്ള ചില പ്രത്യേക വ്യക്തികളിൽ വന്നു എന്നുള്ളതിന് തെളിവാണ് ഈ വാക്യങ്ങളൊക്കെ വായിക്കുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിൻ്റെ 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, ഭൂമി കുലുങ്ങി വലിയൊരു നടുക്കമുണ്ടായി. അപ്പോൾ ബെന്യാമിനിലെ ഗിബയിൽ നിന്നും ശൗലിൻ്റെ കാവൽക്കാരൻ നോക്കി പുരുഷാരം ചിന്നി അങ്ങുമിങ്ങും ഓടുന്നത് കണ്ടു. ശൗൽ കൂടെയുള്ള ജനത്തോട് എണ്ണി നോക്കി നമ്മിൽ നിന്ന് പോയവരാരെന്നറിവീൻ എന്ന് കൽപ്പിച്ചു. ഇവിടെ ഇതേ വാക്ക് തന്നെ അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോഴും 2-ാം അധ്യായം പഠിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ചും വരവിനെക്കുറിച്ചും പരിശുദ്ധാത്മാ വന്നപ്പോൾ ഉണ്ടായ ശബ്ദത്തെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും ശക്തമായി അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്.
ഞാൻ വിചാരിക്കുന്നു ആർക്കെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെങ്കിൽ ആ വേദപുസ്തകം ഉള്ളവർക്ക് അതൊന്ന് എടുത്ത് വായിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് ശമുവേലിൻ്റെ പുസ്തകം അല്ലെങ്കിൽ 11-ാം അധ്യായം അല്ലെങ്കിൽ ന്യായാധിപന്മാർ 11-ാം അധ്യായത്തിൻ്റെ 29:34 എടുത്ത് വായിക്കുന്ന സമയം കളയുന്നില്ല. നിങ്ങൾ ആ ഭാഗം ഒന്ന് എടുത്ത് വെച്ച് അത് വായിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആത്മാവ് പഴയനിയമ കാലങ്ങളിൽ ചില പ്രത്യേക വ്യക്തികളുടെ മേൽ, ഏലിയാവിൻ്റെ മേൽ, എലീശയുടെ മേൽ, അങ്ങനെ അനവധി ആളുകളുടെ മേൽ, ശൗലിൻ്റെ മേലൊക്കെ ആത്മാവ് വന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് പഴയനിയമ കാലത്തിൽ വന്നു എങ്കിലും അത് നിലനിന്നത് പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 47 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 120 പേര് കൂടി അടങ്ങുന്ന സംഘം മർക്കോസ് എന്ന വ്യക്തിയുടെ മാളിക മുറിയിൽ കൂടി വരികയും അവർ ഒരുമിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ, അവർ ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വലിയ ശക്തിയോടെ അവരുടെ ഇടയിൽ വന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ ശുശ്രൂഷയിൽ ഏകദേശം 3000 പേര് അല്ലെങ്കിൽ ആത്മാവ് വന്നതിന് ശേഷം, ആത്മാവ് അവരുടെ മേൽ വന്നതിന് ശേഷം അവരുടെ ശുശ്രൂഷയ്ക്കകത്ത്, പിന്നീടുള്ള ശുശ്രൂഷയിൽ ഏകദേശം 3000 പേർ അവരോടുകൂടെ ചേരുകയും അങ്ങനെ ആദിമ സഭ രൂപം കൊടുക്കുകയും ചെയ്തു. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവിർഭവത്തോടു കൂടി അല്ലെങ്കിൽ ആഗമനത്തോടു കൂടിയാണ് ഭൂമിയിൽ ദൈവസഭ രൂപം കൊണ്ടത്. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ച് തൻ്റെ കുരിശുമരണത്തോടനുബന്ധിച്ച് അന്ന് വരെ ഉണ്ടായിരുന്ന നിയമലേഖനങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ ക്രൂശീകരണത്തോടുകൂടി മാറ്റപ്പെട്ടു അല്ലെങ്കിൽ അത് അവസാനിച്ചു. കർത്താവിൻ്റെ ക്രൂശുമരണത്തോടുകൂടി ഭൂമിയിൽ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളും നിയമസഗതികളും എല്ലാം മാറ്റപ്പെട്ടിട്ട് യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് സഭയെ വീണ്ടെടുത്തു. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ താൻ കിടക്കുമ്പോൾ തൻ്റെ അവസാനത്തെ തുള്ളി രക്തവും വെള്ളവും തൻ്റെ ശരീരത്തിൽ നിന്ന് താഴേക്ക് വാർന്നൊഴുകുമ്പോൾ, ഒരു പടയാളി വന്ന് തൻ്റെ വിലാപ്പുറം കുത്തുമ്പോൾ അവസാനത്തെ രക്തവും അവസാനത്തെ വെള്ളവും ഒഴുകുമ്പോൾ തൻ്റെ സഭ അല്ലെങ്കിൽ തൻ്റെ മണവാട്ടി രൂപം കൊള്ളുകയായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് 6-8 പോയിന്റുകളാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ 8 പോയിന്റും ഇന്ന് എനിക്ക് എടുക്കാൻ കഴിയത്തില്ല. അത് നിങ്ങൾക്ക് ഞാൻ എടുത്താലും നിങ്ങൾക്കിത് മനസ്സിലാകത്തില്ല. 1, പരിശുദ്ധാത്മാ ശാസ്ത്രം, വിച്ച് ഈസ് ഓൾറെഡി ഐ ഷെയർഡ് യു. 2, പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം. 3, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവങ്ങൾ. 4, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ. 5, പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം. 6, പരിശുദ്ധാത്മാവ് ലോകത്തിൽ. 7, പരിശുദ്ധാത്മാവ് സഭയിൽ. 8, പരിശുദ്ധാത്മാവ് വിശ്വാസിയിൽ. എനിക്ക് തോന്നുന്നു ഇത്രയും വിഷയങ്ങളൊക്കെ പറയുമ്പോഴത്തേനും 1 ദിവസം പോരാ, 2 ദിവസം പോരാ, ഇതിനൊരു 3 ക്ലാസ്സെങ്കിലും അടുപ്പിച്ച് ചില മണിക്കൂറുകൾ ഇരുന്നെങ്കിൽ മാത്രമേ ഈ വിഷയം അതിൻ്റെ രീതിയിൽ പറയുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണമേ, പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വരുമ്പോൾ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ
തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മെ പരിചയപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവിനെ അവനെന്ന് വിളിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ കാരിസ്തനെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പരിശുദ്ധാത്മാവിന് ഒരാളത്വമുണ്ട്, ഒരാളത്വമുണ്ട്. ആളത്വം എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം എന്നാണ്, പേഴ്സണാലിറ്റി. പിതാവ് ഒരു വ്യക്തിയാണ്, പുത്രനും പരിശുദ്ധാത്മാവും ഓരോ വ്യക്തികളാണ്. ഇനി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് കേവലം ഒരു വ്യക്തി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ശക്തി മാത്രമല്ല, ഒരു വ്യക്തിയും ശക്തിയും കൂടെ കൂടിയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, പിതാവ് ഒരു വ്യക്തിത്വമാണ്, പുത്രൻ ഒരു വ്യക്തിത്വമാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, മറിച്ച് ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. ആമേൻ, സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 14:15, 16:16 പരിശുദ്ധാത്മാവിനെ അവനെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്, അവനെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15:26 ഒന്ന് വായിക്കാമോ? യോഹന്നാൻ്റെ സുവിശേഷം 15:26 പരിശുദ്ധാത്മാവിനെ അവിടെ കാരിസ്തനെന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഭാഗം എടുത്തെങ്കിൽ ഒന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 15:26 ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. മതി, സ്തോത്രം. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വരുന്ന കാര്യസ്ഥൻ, ആ വേർഡിൻ്റെ ഇംഗ്ലീഷ് വേർഡ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നും, ഒത്തിരി ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ്. നമുക്ക് കാര്യസ്ഥൻ എന്ന വേർഡിൻ്റെ ഇംഗ്ലീഷ് പറയുന്നത് അഡ്വക്കേറ്റ് എന്നാണ്. കേസും പോലീസ് സ്റ്റേഷനും ഒക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അഡ്വക്കേറ്റിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന്. ഒരു വ്യക്തിക്ക് വേണ്ടി വാദിക്കുന്ന ഡ്യൂട്ടിയാണ് അഡ്വക്കേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തിൻ്റെ മറ്റൊരു പേരാണ് കാര്യസ്ഥൻ. ഈ കാര്യസ്ഥൻ നമ്മളെന്ത് ചെയ്യുന്നു? ഈ പരിശുദ്ധാത്മാവ് ലോകത്തിൽ വന്നു കഴിയുമ്പോൾ വിശ്വാസികളുടെ ഹൃദയത്തിൽ അത് എന്നേക്കും എന്ത് ചെയ്യുന്നു? അതിനെ നിലനിൽക്കുന്നു, നിലനിൽക്കുന്നു. ഞാൻ പഴയ നിയമ ഭാഗങ്ങൾക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊരു ഡിബേറ്റ് പോലെ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ പറയാത്തത്, അല്ലെങ്കിൽ അതൊരു കോൺട്രവേഴ്സി ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. പഴയ നിയമകാലങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്നു പോയി എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ പോയി എന്ന വാക്ക് ഞാൻ പ്രസക്തി കൊടുക്കുന്നില്ല. കാര്യം ശൗലിൻ്റെ കാര്യം പഠിക്കുമ്പോൾ ദൈവം അയച്ചിട്ടൊരു ആത്മാവ് അവൻ്റെ മേൽ വന്നു, അവൻ്റെ മേലുള്ള പരിശുദ്ധാത്മാവിനെ വിട്ടുപോയി, ദൈവത്തിൻ്റെ ആത്മാവിനെ വിട്ടുപോയി, മറ്റൊരാത്മാവ് ദൈവം അയച്ചിട്ട് മറ്റൊരാത്മാവിൽ വന്നു എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വേർഡ് എടുത്തു പറയുന്നേ ഉള്ളൂ. എന്നാൽ പുതിയ നിയമകാലങ്ങൾ വരുമ്പോൾ അങ്ങനെയല്ല, അത് ദൈവമക്കളുടെ വിശ്വാസികളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? അത് എന്നത്തേക്കുമായിട്ട് വസിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 14:16 വായിച്ചാട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 14:16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്, എന്നേക്കും നിങ്ങളോട്, ശ്രദ്ധിച്ച് കേൾക്കണം, എന്നേക്കും ആരുടെ കൂടെ, നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് അഭിമാനിക്കാനുള്ള, ആശ്വസിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആമീൻ. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നിങ്ങളുടെ കൂടെ ഒരു ദിവസത്തേക്കല്ല, രണ്ട് ദിവസത്തേക്കല്ല, ഒരു മാസത്തേക്കല്ല, എന്നേക്കും ഇരിക്കുവാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന യുവജനമേ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നീ ഭാരപ്പെടുന്നവനാണെങ്കിൽ, ആരുമില്ലെന്നുള്ള തോന്നൽ പലപ്പോഴും നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു വചനവും കൂടി ആയി മാറട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ആ വാക്യം ഒന്നുകൂടെ വായിച്ച മോളെ. പരിശുദ്ധാത്മാവെന്ന
പതിനാലാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും കണ്ടോ. അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ. ഈ ആത്മാവിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ആത്മാവ് സത്യത്തിന് മാത്രം കൂട്ടു നിൽക്കുന്ന ആത്മാവാ. അപ്പൊ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. സോ അപ്പൊ എന്നേക്കും എന്തിനാ നമ്മുടെ കൂടെ ഈ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത്? അമേൻ, സ്തോത്രം. വിശേഷാല് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവജനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ സഭകളിലൊക്കെ ദൈവദാസന്മാരൊക്കെ പലപ്പോഴും ചോദിക്കുന്നതും ഞാൻ ഉൾപ്പെടെയുള്ള പാസ്റ്റർമാരൊക്കെ സംസാരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവങ്ങളോട് നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരാണോ? ഉടനെ അവർ പറയും, അതെ പാസ്റ്ററെ, ഞങ്ങൾ അഭിഷേകം പ്രാപിച്ചവരാണ്. എന്നാൽ എന്താണ് ഈ അഭിഷേകമെന്ന് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ അത് സ്വാധീനം ചെലുത്തുന്നത്, അത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പ്രയോജനമാകുന്നത് എന്ന് പലപ്പോഴും ആരും അറിയുന്നില്ല. നമ്മുടെ പെന്തക്കോസ് സമുദായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ സഭകളിലൊക്കെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതാണോ അല്ലെങ്കിൽ അതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന ചിന്ത എന്താണെന്നറിയാമോ? ശക്തമായിട്ട് കയ്യടിക്കുന്നതും അതിനൊപ്പം ദൈവം തന്നിരിക്കുന്ന അന്യഭാഷ അല്ലെങ്കിൽ മറുഭാഷ പറയുന്നതാണ് പരിശുദ്ധാത്മാഭിഷേകം എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ ചിന്തയെ പരിപൂർണമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റണം. പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറഞ്ഞാൽ അന്യഭാഷ പറയുന്നതോ ശക്തമായി കയ്യടിക്കുന്നതോ ചാടുന്നതോ മറ്റു ബാഹ്യപ്രകടനങ്ങൾ കാണിക്കുന്നതോ അല്ല. പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിനോട് ഞാൻ ചോദിക്കും, നിങ്ങളുടെ കൂടെ എന്നേക്കും ഇരിക്കുന്നതിന് മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളോട് കൂടെ എന്ത് ചെയ്യുന്നു, ഇരുത്തുന്നു എന്ന് പറഞ്ഞ് എന്നേക്കും നമ്മൾ ആമി ജീവിച്ച് നമ്മുടെ മരണം വരെയും നാം മരിക്കുന്ന നിമിഷം വരെയും നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി വാദിക്കുകയും നമ്മോട് കൂടി നമുക്ക് വേണ്ടി നമ്മളോട് വാദിക്കുകയും നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരികയും നമ്മെ സത്യത്തിൽ നടത്തുകയും ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂട്ടി. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ അന്യഭാഷ പറയുന്നതോ തുള്ളുന്നതോ ചാടുന്നതോ അല്ല പരിശുദ്ധാത്മാഭിഷേകം. ആമീൻ. അത് ഈ ആത്മാഭിഷേകത്തിൻ്റെ മുദ്രകളാണ് ഈ പറഞ്ഞ വിഷയങ്ങൾ. അതിനെക്കുറിച്ച് ഒത്തിരി മുദ്രകളുണ്ട്. അത് ഞാനൊരു പോയിന്റ് പോലെ വേഗം പറയാം. അത് പിന്നീട് ഏറ്റവും അവസാനം വരുന്നൊരു പഠനമാണ്. ആത്മമുദ്ര, അച്ചാരം, പരിശുദ്ധാത്മ സ്നാനം, ആത്മനിറവ്, പരിശുദ്ധാത്മാവും കൃപാവരങ്ങളും. അതൊരു വേറെ പഠനമാണ്. അപ്പോൾ അന്യഭാഷയും പരിശുദ്ധാത്മാവും ഒന്നല്ല, രണ്ടും രണ്ടാണെന്ന് ഇന്ന് പകലിൽ ദൈവസഭ മനസ്സിലാക്കുന്ന ഏറ്റവും നന്നായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 8 വാക്യം നിങ്ങൾക്കൊന്ന് എടുത്ത് വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 8 വാക്യം. ഇനി ഈ പരിശുദ്ധാത്മാവ് വ്യക്തിയിൽ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ നോക്കണം, പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ആളത്തമായ പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ സ്വഭാവങ്ങൾ, തന്റെ പ്രവൃത്തികൾ എന്താണ്? ഒന്ന് അവിടെ പറയുന്നു, പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. കണ്ടോ, പലപ്പോഴും പാപം, ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാപം ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് അവൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് അവനോട് തന്നെ മന്ത്രിക്കും, കുഞ്ഞെ നീ അത് ചെയ്യരുത്, നീ ചെയ്യാൻ പോകുന്നത് വലിയ പാപമാണ്, നീ തെറ്റിലേക്കാണ് നടക്കുന്നത്, ആമീൻ, അതുകൊണ്ട് എന്ത് ചെയ്യരുത്, നീ ചെയ്യരുത് 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 എന്ന് അവനോട് തന്നെ അവൻ്റെ ഉള്ളത്തിൽ മന്ത്രിക്കും. അത് മറ്റാരും കേൾക്കുന്നില്ല. അത് മൂന്നാമതൊരു വ്യക്തിക്കോ രണ്ടാമതൊരു വ്യക്തിക്കോ കേൾക്കാൻ കഴിയത്തില്ല.
ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ അവൻ്റെ ഉള്ളിലുള്ള ആത്മാവ് അവനോട് വാദിക്കുകയാണ്, നീ പോകരുത്, നീ ചെയ്യരുത്, നീ കേൾക്കരുത്. പക്ഷേ ആത്മാവ് ഇത് പറഞ്ഞിട്ടും ഇതിനെ അനുസരിക്കാതെ പലപ്പോഴും ജനങ്ങൾ മാറാറുണ്ട്. ഇവിടെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പരിശുദ്ധാത്മാവ് വ്യക്തിക്കൊക്കെ എന്തു കൊടുക്കുന്നു? പാപത്തിൻ്റെ ബോധത്തെ കൊടുക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. എന്താ ഈ പാപം എന്ന് പറയുന്നത്? എന്താ പാപം എന്ന് പറയുന്നത്? ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുകയാണ് ഒന്നാമത്തെ പാപം. ഞാൻ ആ വിഷയം പറയുമ്പോൾ, ഈ പരിശുദ്ധാത്മാവിൻ്റെ വിഷയം എടുക്കുമ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ പിശാച് എന്ന വിഷയം കൂടെ പഠിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്താണെന്നും പിശാചിൻ്റെ പ്രവൃത്തി എന്താണെന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ഒത്തിരി വാക്യങ്ങൾ ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്, പക്ഷെ അതെല്ലാം ഒന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, പിശാച് വരുന്നത് അവൻ കൊല്ലുവാനും മോഷ്ടിപ്പാനും മുടിക്കുവാനും പിശാച് വരുന്നു. എന്നാൽ ദൈവമോ നിത്യജീവനെ കൊടുക്കുവാൻ വരുന്നു, പാപബോധത്തെ കൊടുക്കുവാൻ വരുന്നു, നീതിയെക്കുറിച്ച് അവൻ ബോധ്യപ്പെടുത്തുന്നു, ന്യായവിധിയെക്കുറിച്ച് അവൻ ബോധ്യപ്പെടുത്തുന്നു. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തിൻ്റെ പ്രവൃത്തികളെന്ന് പറയുന്നത്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കാതിരിക്കുക എന്നതാണ്. അപ്പോൾ അത് ശരിയല്ല. യേശുവിൽ വിശ്വസിക്കണം എന്നുള്ള നീതിയായിട്ടുള്ള കാര്യം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ഒരു മനുഷ്യനിൽ ബോധം കൊടുക്കുന്നു. ഇനി എന്തായിരിക്കും നീതി എന്ന് പറയുന്നത്? യേശുവിൽ വിശ്വസിക്കാതിരിക്കുന്നത് പാപമാണെന്ന് നാം പഠിച്ചു. ഇനി എന്തായിരിക്കും നീതിയെക്കുറിച്ച് ബോധ്യം പെടുത്തുന്നത്? യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ജീവിക്കുന്നതിനാൽ മനുഷ്യന് സൗജന്യമായി ലഭിക്കുന്നതാണ് നീതി എന്നർത്ഥമാക്കുന്നത്. ഒന്നുകൂടെ പറയാം, മരിച്ചു അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ആമേൻ. അതാണ് ദൈവജനത്തിന് നീതി എന്ന് പറയുന്ന സ്തോത്രം. മനുഷ്യന് സൗജന്യമായി ലഭിക്കുന്ന നീതി പലപ്പോഴും നാം അത് അവഗണിക്കാറുണ്ട്. ക്രൂശിനെ കുറിച്ച് നമുക്ക് പലപ്പോഴും നാം ചിന്തിക്കുന്നേയില്ല. ക്രൂശിലൂടെ കർത്താവ് നമുക്ക് നേടിത്തന്ന രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അത് അതിൻ്റെ വഴിക്കൊക്കെ പോകുന്നതേ ഉള്ളൂ. എന്തോ ഏതോ ഒരു ലോകത്ത് നാം ജീവിക്കുന്നു, കുറച്ച് പാടുന്നു, കുറച്ച് കൈയടിക്കുന്നു, ദേവദാസിമാർ ഭജന ശുശ്രൂഷിക്കുമ്പോൾ കുറച്ച് അല്ലയോ പറയുന്നു, സ്തോത്രം പറയുന്നു എന്നല്ലാതെ ഈ ആഴമായ ചിന്ത പലപ്പോഴും നമ്മളിൽ ഇല്ല എന്ന് വേണം തന്നെ പറയുവാൻ. ഈ ക്രൂശിൻ്റെ വചനത്തെക്കുറിച്ചും ഈ ക്രൂശിനെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യമുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു പാപത്തിനകത്തോട്ട് പോകുവാൻ കഴിയത്തില്ല. പോകത്തില്ലെന്നല്ല, പോകുമ്പോൾ അവൻ്റെ ഉള്ളിൽ അവൻ വസിക്കുന്ന ആത്മാവ് എന്ത് ചെയ്യുന്നു? ഒരു കാര്യസ്ഥന് ഡ്യൂട്ടി ഏറ്റെടുക്കുന്നു. ആമീൻ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പറഞ്ഞു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. ന്യായവിധി എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യന് ഒരു രക്ഷ ഒരുക്കിയിട്ടുണ്ട്. ആ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയെ, നിത്യരക്ഷയെ, അതിനെ അവഗണിക്കുന്നവർ, അവർ സാത്താനും, ഒന്നുകൂടെ പറഞ്ഞാൽ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്. നീതി എന്ന് പറയുന്ന യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. ഇനി ന്യായവിധി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ അവർ എന്ത് ചെയ്യുന്നു? അവർ അവഗണിക്കുന്നു. അവർ എന്ത് ചെയ്യുന്നു? അവർ സാത്താനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ നരകശിക്ഷ അനുഭവിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു.
അതാണ് ന്യായവിധി എന്ന് പറയുന്നത്. അപ്പം പരിശുദ്ധാത്മാവിന് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഒരു വ്യക്തി പാപത്തിലേക്ക് പോകുമ്പോൾ പാപത്തിൽ അവൻ അകപ്പെട്ട് അവൻ്റെ നിത്യത നഷ്ടപ്പെടുത്തി കളയാതെ പാപത്തിൽ എത്തുന്നതിന് മുൻപായിട്ട് കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ്റെ ഡ്യൂട്ടി അവൻ ആരംഭിക്കുന്നു. അവൻ എന്ത് ചെയ്യുന്നു? പാപബോധത്തെ വരുത്തുന്നു. രണ്ട്, നീതി എന്ന വിഷയത്തെക്കുറിച്ച് യേശുവിൽ വിശ്വസിക്കുക, കർത്താവിനെ ഏറ്റവും ഹൃദയത്തിൽ കൈക്കൊള്ളുക. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു, ഇന്ന് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്നുള്ള ആ വലിയ സത്യം, അല്ലെ, വലിയ നീതിയെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തൽ. മൂന്നാമത്, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തൽ. ഈ ദൈവത്തെ ഏറ്റെടുക്കാതിരുന്നാൽ, ഈ ദൈവത്തിൻ്റെ നിസ്തുല്യമായ രക്ഷയെ അവഗണിച്ചു കളഞ്ഞാൽ നിത്യ നരകത്തിലേക്ക് സാത്താനും തൻ്റെ ദൂതന്മാർക്കും ഒരുക്കുന്ന നിത്യനരകത്തിൻ്റെ അവകാശികളാകുമെന്നുള്ള ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തൽ. ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ ആഴമായി നാം പഠിക്കുന്ന ചില ഭാഗങ്ങൾ. ആമേൻ, സ്തോത്രം. ഇനി പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂട്ടീസ് എന്താണെന്നും ആളത്തമായി പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കുന്ന എന്താണെന്നൊക്കെ നാം അല്പമായി കേട്ടു. പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവങ്ങൾ, റോമാലേഖനം 8:27, 1 Corinthians 2:10, Ephesians 1:17, യെശയ്യാപ്രവചനം 11:2, Ephesians 4:30, 1 Corinthians 12:11, Apostle Pravarthi 16:6-10. ഒന്നും കൂടെ ഞാൻ വായിക്കാം, അത് നിങ്ങളൊന്ന് കുറിച്ചെടുക്കണം കേട്ടോ. 1 Corinthians 2:10, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവിന് എന്തുണ്ട്? ബുദ്ധിശക്തിയുണ്ട്, ഇച്ഛാശക്തിയുണ്ട്, വികാരമുണ്ട് തുടങ്ങിയ എല്ലാ ഘടകങ്ങളും ഒരു വ്യക്തിത്വത്തിൽ തെളിയിക്കുന്നത്, എല്ലാ സവിശേഷതകളും ഈ പരിശുദ്ധാത്മാവിൽ നിക്ഷിപ്തമാണ്. നമ്മൾ വിചാരിക്കും ഒരു വ്യക്തിക്ക് മാത്രമേ, ഒരു വ്യക്തിക്കുള്ള എല്ലാ ഇമോഷൻസും ആർക്കുണ്ട്? പരിശുദ്ധാത്മാവിനുണ്ട്. എൻ്റെ കൂടെ നിൽക്കണേ, ഒന്ന് വായിക്കാം. 1 Corinthians 2:10 ഒന്ന് വായിച്ചാട്ടെ. 1 Corinthians 2:10. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും. അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ശ്രദ്ധിക്കണമേ. അപ്പോൾ ആഴങ്ങളെ ആരാഞ്ഞറിയുന്ന, ഞാനേ പലപ്പോഴും പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന സഹോദരന്മാരൊക്കെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. ഈ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളെ കാണുന്ന, ഹൃദയത്തിൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന, ഹൃദയത്തിൻ്റെ വേദനകൾ അറിയുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെൻസും ഇന്ന് ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല. ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒത്തിരി ഹൈ ടെക്നോളജിക്കായിട്ടുള്ള ഒത്തിരി മെഡിക്കൽ എക്യുപ്മെൻസ് ഉണ്ടെങ്കിൽ തന്നെയും ഒരുപക്ഷെ ഹൃദയത്തിൻ്റെ ബ്ലോക്കുകളെ കണ്ടുപിടിക്കാൻ കഴിയും, ഹൃദയത്തിൻ്റെ വാൽവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശേഷി കണ്ടുപിടിക്കാൻ കഴിയും, ഹൃദയത്തിൻ്റെ ഫങ്ഷൻസ് എത്രമാത്രമാണ് കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷെ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിനകത്തുള്ള ആഴമായ മുറിവുകളെയോ ആഴമേറിയ വേദനകളെയോ കണ്ടുപിടിക്കുവാൻ ഓരോ എക്യുപ്മെൻസും ഇന്ന് ലോകം കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ 1 Corinthians 2:10 എന്താ അവിടെ വായിച്ചത്? ഒന്ന് വായിച്ചേ. നമുക്കോ ദൈവം
തന്റെ ആത്മാവിനെ ഒന്ന് കൊരിന്ത്യർ രണ്ടാം അധ്യായം പത്താം വാക്യം അതിന്റെ ഒമ്പത് മുതൽ വായിച്ചാട്ടെ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ശ്രദ്ധിക്കണം, ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആ വായിച്ചാട്ടെ. എഴുതിയിരിക്കുന്നത് പോലെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ആ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവോ സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. സ്തോത്രം. ആരായുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനെ അറിയുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നാം കടന്നു പോകുന്ന വേദന ഒരു പക്ഷേ ആത്മാവുള്ളൊരു വ്യക്തിക്ക് ചിലപ്പോൾ തിരിച്ചറിഞ്ഞേക്കാം, അല്ലെങ്കിൽ ഒരു ലോക മനുഷ്യന് നമ്മളിൽ ഉണ്ടാകുന്ന മാനസിക വേദനയെ തിരിച്ചറിയാൻ കഴിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു പ്രവാചകന്, ഒരു ദൈവദാസന്, ഒരു ശുശ്രൂഷ ചെയ്യുന്നവർക്ക് മറ്റൊരു വ്യക്തിയുടെ ആത്മഭാരത്തെ അവൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ അവൻ അനുഭവിക്കുന്ന ആത്മഭാരത്തെ ആത്മാവിൽ കാണുവാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും അതിനുവേണ്ടി പരിഹാരമുണ്ടാക്കുവാനും കഴിയും. അതാണ് പരിശുദ്ധാത്മാവിന് പ്രത്യേകത എന്ന് പറയുന്നത്. ആമേൻ. സ്തോത്രം. അപ്പോൾ ആഴങ്ങളെ ആരായുന്നു? അടുത്ത ഭാഗം ചിന്തിക്കാം. റോമാലേഖനം 8:27 വേഗത്തിൽ എടുത്തു വായിക്കണേ. റോമാലേഖനം 8:27. എന്നാൽ ആത്മാവ് വിശുദ്ധിക്കു വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ടും ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന്. അപ്പൊ ആത്മാവിന് എന്തുണ്ട്? ചിന്തയുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് പറയാറുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എങ്ങനെയായിരിക്കും ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യന് ദുഃഖിപ്പിക്കാൻ കഴിയുന്നത്? ഇപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് ചില കാര്യങ്ങൾ, ഉദാഹരണം, ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഗിഫ്റ്റനാണ്. ഗിഫ്റ്റിൻ്റെ ഫോട്ടോ എനിക്ക് കാണാം, ജീജോ പാസ്റ്റർ ഫോട്ടോ കാണാം, കുറച്ച് പേരുടെ ഫോട്ടോസ് എനിക്ക് കാണാം. ഈ എൻ്റെ ഉള്ളിലുള്ള അതേ ആത്മാവ് തന്നെ ആർക്കുണ്ട്? ഗിഫ്റ്റിനുമുണ്ട്. എൻ്റെ ഉള്ളിലും ഗിഫ്റ്റിൻ്റെ ഉള്ളിലും വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ അളവ് ചിലപ്പോൾ വ്യത്യാസം കാണുമായിരിക്കും, പക്ഷെ ആത്മാവ് അവനുണ്ട്. ഇപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഈ വിൻഡോയിലില്ലാത്തൊരു വ്യക്തിയുടെ കുറ്റം പറയുക. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇപ്പൊ ഈ സൂമിൽ കയറാത്ത ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞ് പ്രസംഗിക്കുക. ആ വ്യക്തി കേൾക്കുന്നില്ല, ആ വ്യക്തി അറിയുന്നില്ല, പക്ഷേ അവൻ്റെ ഉള്ളിലുള്ള ആത്മാവും എൻ്റെ ഉള്ളിലുള്ള ആത്മാവും ഒന്നായതുകൊണ്ട് ഞാൻ ആ വ്യക്തിയെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ആ വ്യക്തി അറിയുന്നില്ലെങ്കിലും ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ആത്മാവ് എന്ത് ചെയ്യുന്നു? ദുഃഖിക്കുന്നു. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രൈസ് ദ ലോർഡ്. കഴിയുമെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി വെച്ചായിരുന്നെങ്കിൽ ഒത്തിരി നന്നായിരുന്നു. കാര്യം ഞാൻ ആരോടാ പ്രസംഗിക്കുന്നത് ഒന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ആത്മാവിന് ദുഃഖമുണ്ട്, ആത്മാവിന് ചിന്തയുണ്ട്, ആത്മാവിന് ഇച്ഛാശക്തിയുണ്ട്, ആത്മാവിന് ആഗ്രഹങ്ങളുണ്ട്, ആത്മാവിന് വേദനയുണ്ട്, ആത്മാവിന് സന്തോഷമുണ്ട്. എല്ലാ വൈകാരികങ്ങളും എന്തുണ്ട്? ആത്മാവുണ്ട് എന്നുള്ളത് ഇന്ന് രാത്രിയിൽ നാം വളരെ ആഴമായി മനസ്സിലാക്കണം. ഒരു വേദഭാവം കൂടെ അതിനോട് ചേർന്ന് വായിക്കുക. എഫേസ്യ ലേഖനം 1:17. ഈ ഭാഗങ്ങൾ നിങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കുന്നതായിരിക്കും. എഫേസ്യ ലേഖനം 1:17
പതിനേഴാം വാക്യം. കാരണം പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊരു വ്യക്തി ചോദിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയാതെ ഈ ഭാഗങ്ങളൊക്കെ എടുത്തൊന്ന് വായിച്ചാൽ മതി, പരിശുദ്ധാത്മാവിൻ്റെ പല സ്വഭാവത്തെക്കുറിച്ചും അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന് എഫ് എസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ഞാൻ ഈ പറയുന്ന ചില വാക്യങ്ങളൊന്നും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയത്തില്ല, കാര്യം ഇത് ഇപ്പോൾ കിട്ടിയ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വന്ന ചില വാക്യങ്ങളാണ്. ഒന്ന് വായിക്കാം, എഫ് എസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. നിങ്ങളെ ഓർത്തുകൊണ്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ടു അവന്റെ വിളിയാലുള്ള. മതി മോളെ, മോളെ നീ വായിക്കുമ്പോൾ ഒന്ന് ചേർത്ത് വായിക്കണത്. അപ്പോൾ ഒന്ന് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന് മുന്നൊരു കാര്യം പറഞ്ഞു, നിങ്ങളെ ഓർത്ത് എന്നൊരു വേർഡ് പറഞ്ഞു. അപ്പോൾ ആരും ഇന്ന് രാത്രി നമ്മെ ഓർത്തില്ലെങ്കിലും പരിശുദ്ധാത്മാവാമെന്ന ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? ഓർക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഞാൻ ഗിഫ്റ്റിനെ കുറിച്ച് ഇന്ന് രാത്രി എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഗിഫ്റ്റിന് എക്സാമിൻ്റെ റിസൾട്ട് വന്നു. നമ്മുടെ മീറ്റിങ്ങിനൊക്കെ വളരെ സജീവമായിട്ട് മീറ്റിംഗ് പ്രോഗ്രാം നടത്തുകയും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയും രാത്രിയിലെ മീറ്റിംഗ് വളരെ ഉഷാറോടെ ചെയ്യുന്ന ഗിഫ്റ്റിൻ്റെ ഇന്നത്തെ എക്സാമിൻ്റെ റിസൾട്ട് 96.3 ഉള്ള റെക്കോർഡ് സൃഷ്ടിച്ചൊരു വിജയമാണ്. ഗിഫ്റ്റിനെ എക്സാമിന് കൊണ്ട് ഇരുത്തിയത് പല ദിവസങ്ങളും ഞാൻ തന്നെയായിരുന്നു. പി പി കിറ്റിട്ട് വളരെ ഭാരത്തോടെ, വളരെ പനിയും അതുപോലെ ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉള്ളപ്പോഴാണ് ആ കുഞ്ഞ് പോയി പരീക്ഷ എഴുതിയത്. മറ്റുള്ളവരെല്ലാവരും വളരെ ഫ്രീ ആയിട്ട് വന്നിട്ട് എഴുതിയപ്പോൾ ഗിഫ്റ്റൻ മാത്രം ഒരു ക്ലാസ് മുറിയിൽ മാത്രം തനിച്ചിരുന്ന് പരീക്ഷ എഴുതേണ്ടതായിട്ട് തോന്നും. പക്ഷേ അവനെ ഓർത്ത ഒരു ദൈവം. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്ക് ദൈവജനമേ, ആരും നമ്മെ ഓർത്തില്ലെങ്കിലും, എല്ലാവരും നമ്മളെ മറന്നാലും, എല്ലാവരും നമ്മളെ കൈവിട്ടാലും, ഇന്ന് രാത്രി വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ആരെല്ലാം മറന്നാലും ഞാൻ നിന്നെ ഓർക്കുന്ന ദൈവമെന്ന് ഇന്ന് രാത്രിയിൽ ഇതൊരു ദൂതായിട്ട് ഏറ്റുപിടിച്ചോണം. എനിക്കറിയാം ഇത് ഈ ദൂത് പറയുമ്പോൾ ഈ ദൂതിനകത്ത് ചിലരോട് ശക്തമായിട്ട് ചിലരത് ഏറ്റെടുക്കാനുള്ള ദൂതാ. ഇത് ചിലരോട് വ്യക്തമായിട്ട് പറയുന്ന ദൂതാ. ഒരുപക്ഷെ നിന്നെ നിന്റെ കുടുംബക്കാരും മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാവരും നിന്നെ മറന്നിട്ടുണ്ടാകാം. പക്ഷേ എല്ലാവരും മറന്നാലും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഓർക്കുന്നു എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്ക് ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊരു മഹത്വം ഒന്ന് കൊടുക്കാം. ഹല്ലേലൂയ. അതേ ആത്മ പറയുകയാണ്, ഞാൻ നിന്നെ ഓർത്തിട്ട് ജ്ഞാനത്തിൻ്റെയും, വായിച്ചാട്ടെ, പരിജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും ആത്മാവിനെ വളരെ ശ്രദ്ധിച്ചേക്കണം. ഒന്ന്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്. രണ്ട്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്. വെളിപ്പാട്, സുബോധത്തിൻ്റെ ആത്മാവ്. ഈ ഞാൻ പലപ്പോഴും പല ആരാധനകൾ കണ്ടിട്ടുണ്ട്, ആത്മാവിന് ജ്ഞാനമുണ്ട്, അതുകൊണ്ട് ആത്മാവിന് പരിജ്ഞാനമുണ്ട്, ആത്മാവിന് വെളിപ്പാടുണ്ട്, ആത്മാവിന് സുബോധമുണ്ട്. എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണേ, ആത്മാവിന് എന്തുണ്ട്? സുബോധമുണ്ട്. ആമേൻ. ആത്മാവിന് പരിജ്ഞാനമുണ്ട്, ആത്മാവിന് ജ്ഞാനമുണ്ട്, ആത്മാവിന് വെളിപ്പാടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പല പ്രവൃത്തികളും പല ആരാധനകളും പല ശുശ്രൂഷകളും കാണുമ്പോൾ ആത്മാവിൻ്റെ ജ്ഞാനം എവിടെ പോയി? ആത്മാവിൻ്റെ പരിജ്ഞാനം എവിടെ പോയി? ആത്മാവിൻ്റെ വെളിപ്പാട് എവിടെ പോയി? ആത്മാവിൻ്റെ സുബോധം എവിടെ പോയി?
ഞാനിത് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള ആരാധന കാണുമ്പോൾ ആത്മാവുള്ള അവർ ദൈവഭയത്തിൽ തിരിച്ചറിയണം, ഇത് സുബോധത്തോടുള്ള ആത്മാവല്ല. ആത്മാവാണെങ്കിൽ ആത്മാവിന് എന്തുണ്ട്? സുബോധമുണ്ട്. ആത്മാവാണെങ്കിൽ ആത്മാവിന് എന്തുണ്ട്? പരിജ്ഞാനമുണ്ട്. ആത്മാവാണെങ്കിൽ ആത്മാവിന് എന്തുണ്ട്? ജ്ഞാനമുണ്ട്. ആത്മാവാണെങ്കിൽ ആത്മാവിന് വെളിപ്പാടുണ്ട്. ഹല്ലേലൂയ. ഒരു വേദഭാഗങ്ങളുടെ എടുത്ത് ചേർത്ത് വായിക്കും. എഫ് എസ് ലേഖനം തന്നെ 4-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. സ്തോത്രം. അപ്പോൾ ഈ ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ ആത്മാവ് ദുഃഖിക്കുന്ന രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ആത്മാവ് എന്തു ചെയ്യുന്നു? ദുഃഖിക്കുന്നു. രണ്ട്, ഒരു വ്യക്തി ദൈവത്തിൽ നിന്നകന്ന് പാപം ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. സ്തോത്രം. എഫ് എസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം വായിച്ചാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കണ്ടോ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷം എത്ര പ്രാവശ്യം ഞാൻ മുമ്പിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്? ആമേൻ. ഒന്ന്, ആത്മാവുള്ള നിന്റെ സഹോദരൻ, ആത്മാവുള്ള നിന്റെ സഹോദരി, ആത്മാവുള്ള നിന്റെ പാസ്റ്റർ, ആത്മാവുള്ള നിന്റെ മാതാപിതാക്കൾ, അവരെക്കുറിച്ച് ദൂഷണം പറയുമ്പോഴും അവർ കേൾക്കാതെ അവരുടെ കുറ്റങ്ങൾ കുറ്റാരോപിക്കപ്പെടുമ്പോഴും. ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ, ഇഷ്ടമില്ലാത്ത വ്യക്തിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? കുറ്റം പറയും. അവർ കേൾക്ക പറയത്തില്ല, അവർ കേൾക്കാതെ പറയും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, എന്നിലും നിന്നിലും വ്യാപരിക്കുന്ന ആത്മാവ് ഒന്നാണ്. ആമേൻ. സ്തോത്രം. എന്നിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിയിൽ വ്യാപരിക്കുന്ന ദൈവം എന്നേക്കും വസിക്കുന്ന ആ പരിശുദ്ധാത്മ എന്നേക്കും വസിക്കുന്ന ആത്മാവിന് മാറ്റമില്ല, അതൊന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാം ഒരു വ്യക്തിയെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ ആത്മാവ് ദുഃഖിക്കുന്നു. വായിച്ചാട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വായിച്ചാട്ടെ. ആ അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിനായി മുദ്രയിട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണമേ, അവനാലല്ലോ, ആരാൽ? പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുപ്പിന്റെ മുദ്ര കിടക്കുന്നു നമ്മുടെ മേൽ. അങ്ങനെയുള്ള പരിശുദ്ധാത്മാവിനെ നാം എന്ത് ചെയ്യരുത്? നമ്മുടെ പാപപ്രവൃത്തിയിലൂടെയും മറ്റുള്ളവനെ പരിഹസിക്കുന്നതിലൂടെയും മറ്റുള്ളവൻ്റെ കുറ്റം പറയുന്നതിലൂടെയും ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കാര്യം ഈ ആത്മാവാണ് നമ്മുടെ നമുക്ക് വേണ്ടി വീണ്ടെടുപ്പിൻ്റെ അച്ചാരം, വീണ്ടെടുപ്പിൻ്റെ മുദ്രയിട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി അത് മനസ്സിലാക്കിയവർ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഈ ക്ലാസ് കഴിയുമ്പോൾ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ ക്ലാസ്സിനെ കുറിച്ച് നമുക്ക് ഒത്തിരി അത് അനുഗ്രഹമായി വരും. എൻ്റെ സഭയിലോട്ട് പോയിട്ടില്ല, അതിപ്പോൾ പോയാൽ രണ്ടും ഒന്നിച്ച് പാരലായിട്ട് പോകാൻ കഴിയത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പരിശുദ്ധാത്മാവിനെല്ലാ ഇച്ഛശക്തികളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഒന്ന് കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യവും 1 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. എന്നാൽ ഇത് എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന്. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഇച്ഛിക്കുന്നത് പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. നോക്കണം, ഇച്ഛിക്കുന്നു, ആഗ്രഹിക്കുന്നു. ആത്മാവിന് എന്തുണ്ടപ്പോൾ? ഇച്ഛാശക്തിയുണ്ട്. എന്തിനാ ഇച്ഛാശക്തി? ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ആത്മാവിനെ പകുത്തു കൊടുക്കുവാനുള്ള ഒരു ഇച്ഛാശക്തി ആത്മാവിനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അവിടം കൊണ്ടങ്ങ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. കാര്യം ഒന്ന്, നാം പഠിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ശാസ്ത്രം, ന്യൂമറ്റോളജി, വൃത്തത്തിൽ
ആമീൻ. മൂന്നാമനായ ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനം, ന്യൂമറ്റോളജി. ഒന്ന്, പരിശുദ്ധാത്മാവിന് ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ എബ്രായ ഭാഷയിൽ പറയുന്നത് റൂഹ എന്നും പുതിയ നിയമത്തിൽ പറയുന്നത് ന്യൂമ എന്നും അത് ഗ്രീക്ക് വേർഡിലാണ് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മ ശാസ്ത്രത്തിന് ന്യൂമറ്റോളജി എന്നൊരു പദം കൊടുത്തിട്ടുണ്ട്. ഇനി വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും ഇത് കാണുവാനും കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ ആണത്വത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പരിശുദ്ധാത്മാവിന് ആളത്വമുണ്ട്. സ്തോത്രം. പിതാവാണെങ്കിൽ പിതാവ് വ്യക്തിയാണ്, പുത്രനും പരിശുദ്ധാത്മ ഓരോ വ്യക്തികളാണ്. ദൈവവചനപ്രകാരം ആത്മാവ് ശക്തി മാത്രമല്ല, ഒരു വ്യക്തി ശക്തിയുള്ളൊരു വ്യക്തിയാണ്. സ്തോത്രം. അപ്പോൾ ആത്മാവിനെ കുറിച്ച് പുല്ലിംഗ ഭാഷയിൽ അവനെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം വായിച്ചപ്പോൾ കാര്യസ്ഥനെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇനി പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിച്ചു. ആമീൻ. പരിശുദ്ധാത്മാവ് ലോകത്തിൽ എന്താണ് മാറ്റം വരുത്തിയതിനെ കുറിച്ചും പഠിച്ചു. എന്താ മാറ്റം വരുത്തത്? പഴയനിയമകാലത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ വരികയൊക്കെ ചെയ്തെങ്കിൽ തന്നെയും പെന്തക്കോസ്തു നാളിൽ പരിശുദ്ധാത്മാവ് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ എന്നേക്കും എന്ത് ചെയ്തു? വസിക്കുവാനായി ലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. എന്നേക്കും ഇന്നും ആ ആത്മാവ് നമ്മുടെ ഇടയിൽ വസിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ മേലും ആ ആത്മാവുണ്ട്. ആത്മാവിൻ്റെ പ്രവൃത്തികളാണ് പലപ്പോഴും ആമീൻ നമ്മളിലൂടെയൊക്കെ വെളിപ്പെടുന്നത്. ഇനി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുണ്ട്, പരിശുദ്ധാത്മാവ് സഭയിൽ എന്ന വിഷയം പഠിക്കാനുണ്ട്, പരിശുദ്ധാത്മാവ് വിശ്വാസിയിൽ എന്ന വിഷയം പഠിക്കാനുണ്ട്. ഞാൻ ഒത്തിരി ലോങ് ആയിട്ട് പോകാത്തത് ഇത് അടുത്ത ദിവസങ്ങളൊക്കെ പ്രിമിയർ ചെയ്യുമ്പോൾ ഒത്തിരി നേരം ഇരുന്ന് കാണാനൊന്നും ആർക്കും ഇന്ന് സമയമില്ല. അതുകൊണ്ട് ചില മിനിറ്റുകൾ മാത്രമാണ് ഞാൻ എടുക്കുവാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ ആ ആഗ്രഹത്തിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ആമീൻ വിവിധ തലത്തിലുള്ള പ്രവൃത്തികളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിനുവേണ്ടി നമ്മെ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് എത്ര പേർ തയ്യാറാണ്? കർത്താവേ, ഇന്നലെ വരെയും ഞാൻ പോയത് എൻ്റെ ആത്മാവിനും എൻ്റെ ആഗ്രഹത്തിനും എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ആമീൻ താല്പര്യങ്ങൾക്കുമാണെങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവേ ഈ ആത്മാവ് ഉണ്ടത് സത്യമാണെങ്കിൽ, ഈ ആത്മാവ് സത്യത്തിൽ വഴി നടത്തുന്നുവെങ്കിൽ, ഈ ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും സുബോധത്വത്തിൻ്റെയും ആത്മാവാണെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് എൻ്റെ ആരാധനയിൽ എൻ്റെ ശുശ്രൂഷയിൽ ആമീൻ കർത്താവേ ഈ ആത്മാവിൻ്റെ സ്വാധീനം ഈ ആത്മാവിൻ്റെ ചലനം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആമീൻ പറയുവാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ റൂമുകളിൽ നിന്നുള്ള കരകൾ ഉയർത്തി പിടിച്ചാട്ടെ. ഹല്ലേലൂയ. ഇനി അന്ത്യകാലത്ത് ഈ ആത്മാവിനെ ഞാൻ സകല ജഡത്തിൻ്റെ മേലും പകരും. ഓ ഹല്ലേലൂയ. ഈ ആത്മാവിനെ ഒന്ന് പ്രാപിക്കും എത്ര പേർ തയ്യാറാണ്? ഈ ആത്മാവിനെ ഒന്ന് ആമീൻ നമ്മുടെ ശരീരത്തിലൂടെ ആമീൻ അതിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തും എത്ര പേർ തയ്യാറാണ്? ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പാപചിന്ത കൊണ്ട്, പാപപ്രവൃത്തി കൊണ്ട് പലപ്പോഴും ഈ ആത്മാവിനെ നാം ദുഃഖിപ്പിച്ചിട്ടുണ്ട് ആത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കൂട്ടു സഹോദരനെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ, ആമീൻ, ഞാൻ തെറ്റായ വഴിയിൽ നടക്കുമ്പോൾ പലപ്പോഴും ഈ ആത്മാവിനെ എൻ്റെ ജീവിത രീതി കൊണ്ട് ഞാൻ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് പകൽക്കാ ഇന്ന് രാത്രി നമുക്ക് ഏറ്റുപറയുക, കർത്താവേ എൻ്റെ സംസാരത്തിൽ എൻ്റെ പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുള്ള ഭാഗങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഇന്ന് രാത്രി ആത്മാർത്ഥമായി പറയുവാൻ താല്പര്യമുള്ളവർ, കർത്താവ് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്നിൽ വന്നുപോയ കുറ്റങ്ങളെ, എന്നിൽ വന്നുപോയ കുറവുകളെ, ലംഘനങ്ങളെ, പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഇന്ന് രാത്രി ആത്മാർത്ഥമായി നമുക്ക് പറയാം. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ അവൻ എന്നേക്കും അത് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയുടെ അടിമത്തത്തിൽ നിന്ന് അവനെ പിടിവിച്ച് അവനെ നിത്യത്തിലേക്ക് അവനെ നടത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തി യേശുവിനെ വിശ്വസിക്കുവാൻ വേണ്ടി ഇത് ആഗ്രഹിക്കുന്നു. അവനിൽ പാപത്തിൻ്റെയും നീതിയുടെയും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം അവനെ വരുത്തുന്നു. അവനോടുകൂടി എന്നേക്കും ഒരു കാര്യസ്ഥനെ പോലെ കൂടിയിരുന്ന് അവനെ വഴി നടത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവേ ആ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യം എന്നിലൊന്ന് വരുവാൻ ആമീൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവ് ആഗ്രഹിക്കുന്നു ആ ഒരു രക്ഷി ആമീൻ ഒരു പാപിയെങ്കിലും ആ രക്ഷിതാവിനെ
കാണുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷയിൽ നമ്മുടെ ആമീൻ ഈ മീറ്റിംഗ് ഒരു 50,000 ലൈക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു 50 പേരിലേക്ക് ഷെയർ ചെയ്ത് എൻ്റെ പ്രസംഗത്തിൻ്റെ കൊഴുപ്പ് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പാപിയെങ്കിലും ഇന്ന് രാത്രിയിൽ മാനസാന്തരപ്പെടണം. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഒരു രോഗി സൗഖ്യമാകുന്നതോ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതോ ഒരു കുഷ്ഠരോഗി സൗഖ്യമാകുന്നതോ രോഗി ആമീൻ വിടുവിക്കപ്പെടുന്നതൊന്നുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഒരു പാപിയുടെ മാനസാന്തരമാണ്, ഒരു പാപി യേശുവിനെ കാണുന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആമീൻ ഒരു പാപിയെങ്കിലും ആ രക്ഷിതാവിനെ കാണുവാൻ നമ്മെ തന്നെ ദൈവം സമ്മതിക്കും. നമ്മുടെ ശുശ്രൂഷയിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ പാട്ടിലൂടെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, കർത്താവേ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, എന്നെക്കൊണ്ടൊന്നും കഴിയത്തില്ലല്ലോ, എനിക്കൊരു വ്യക്തിയോട് പോലും സുവിശേഷം പറയുവാൻ അറിയത്തില്ലല്ലോ. പക്ഷേ ഇന്ന് രാത്രിയിൽ ദൈവകരൽ നിന്നെ സമർപ്പിച്ചു കഴിയുമ്പോൾ, കഴിഞ്ഞ ദിവസം എനിക്ക് ഏറ്റവും സന്തോഷം ആമീൻ തന്ന ആമീൻ ഒരു വിഷയം ഞങ്ങളുടെ സഭയിൽ തന്നെ ഉണ്ടായി. രണ്ട് കണ്ണും കാണാൻ വയ്യാത്ത നിതിൻ എന്ന് പറഞ്ഞ വ്യക്തി, ആ സഹോദരന് 28 വയസ്സുണ്ട്. ഇപ്പോൾ രണ്ട് കണ്ണും കാണത്തില്ല. കഴിഞ്ഞ ചില വർഷങ്ങൾ അവന് ജോലിക്ക് വേണ്ടി, ലോകപരമായ ജോലിക്ക് വേണ്ടി അവൻ ആഗ്രഹിച്ചു. അവൻ പോകാവുന്ന ഡോറുകളൊക്കെ മുട്ടി നോക്കി, പലരോടും പറഞ്ഞു നോക്കി, പലയിടത്തും ആപ്ലിക്കേഷൻ ഇട്ടു, എങ്ങും കിട്ടാതെ വന്നപ്പോൾ ഒരു വലിയ നിരാശ അവൻ്റെ മേൽ ഭരിച്ചു. ഇനി എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഇനി എന്തിനാ ഞാനിങ്ങനെ കരയുന്നത് ആമീൻ എന്ന്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോൾ നിതിനോട് തീരുമാനമെടുത്തു, ഇനി ലോകത്തിൻ്റെ ജോലി എനിക്ക് വേണ്ട, കർത്താവേ അങ്ങയുടെ സുവിശേഷം പ്രസ്താവിപ്പാൻ എന്നെ ബലപ്പെടുത്തണമേ. പക്ഷെ നിതിനൊരു കുഴപ്പമുണ്ട്, അവനെ നന്നായിട്ട് സംസാരിപ്പാൻ കഴിയത്തില്ല. അവൻ നല്ല വിക്കുള്ള ഒരു മകനാണ്. അവനിങ്ങനെ പറഞ്ഞു, കർത്താവേ ഒരു വിക്കനായ എനിക്ക് എങ്ങനെ സുവിശേഷം പറയാൻ കഴിയും. പക്ഷെ അന്ന് രാത്രി കർത്താവ് അവനെ ബലപ്പെടുത്തി, നിതിനെ ഇന്ന് രാത്രിയിൽ നീ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിന്നിലൂടെ എനിക്ക് ലോകത്തെ സുവിശേഷം അറിയിക്കാൻ കഴിയും. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നിതിൻ ലോക സുവിശേഷത്തിന് വേണ്ടി അവൻ ഒരുങ്ങുകയാണ്. നിങ്ങളെല്ലാവരും ആ നിതിൻ ബ്രദറിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവൻ അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഈ ലോകത്താരും സ്വന്തമെന്ന് പറഞ്ഞു പറയാനില്ല, രണ്ട് കണ്ണിനും കാഴ്ചയില്ല. പക്ഷെ അവനൊന്നറിയാം, ആരുമില്ലെങ്കിലും എന്നെ അറിയുന്ന, എന്നെ ഓർക്കുന്ന, എന്നെ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിൽ നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവിനാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഈ പ്രസംഗം കഴിയുമ്പോൾ യൂട്യൂബിൽ കയറിയിട്ട് എൻ്റെ സഹോദരൻ ജോജോ പാഷയുടെ പ്രസംഗത്തിന് എത്ര ലൈക്ക് കിട്ടി എന്നല്ല നിങ്ങൾ നോക്കേണ്ടത്, എത്ര ഷെയറിനകത്തുണ്ടെന്നല്ല നിങ്ങൾ നോക്കേണ്ടത്. എൻ്റെ സഹോദരൻ്റെ പ്രസംഗത്തിലൂടെ ഒരു വ്യക്തിയെങ്കിലും മാനസാന്തരപ്പെട്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ പൗലോസ് പറയുന്നു, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ഓട്ടം നാം പലപ്പോഴും നനയ്ക്കേണ്ട സമയമായി കഴിഞ്ഞു. ഇനി എത്ര നാൾ നമ്മൾ ഓടുമെന്ന് അറിയത്തില്ല. പക്ഷെ ഒന്ന് നാം അറിയണം, ഈ ഓട്ടത്തിനിടയ്ക്ക് ഒരാത്മാവിനെ പിടിച്ചുകൊണ്ട്, ഒരു ആത്മാവിനെ നേടിക്കൊണ്ട് വേണം ഈ ലോകത്തു നാം യാത്ര പറയുവാൻ. ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, കർത്താവേ ഇന്ന് രാത്രിയിൽ ഒരു പാപിമാനം സ്വന്തപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ സുവിശേഷം അറിയിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ തെരുക്കളിൽ നിന്നുകൊണ്ട് സുവിശേഷം വിളിച്ചു പറയുന്ന അഭിക്ഷുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ ഒരു വ്യക്തി, ഒരു പാപിയെങ്കിലും ഇന്ന് രാത്രിയിൽ മാനസാന്തരപ്പെടട്ടെ. അതുകൊണ്ട് പാട്ടുകാരിങ്ങനെ പാടുന്നുണ്ട്, രക്ഷിതാവിനെ കാണുക പാപി, ഹാലലൂയ്യ ഹാലലൂയ്യ. രക്ഷിതാവിനെ കാണുക പാപി, രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിൻ കാണുക പാപി, രക്ഷിതാവിൻ കാണുക പാപി, ആത്മാവേ നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു.
ധ്യാന പീഠമാതിൽ കയറി ധ്യാന പീഠമാതിൽ കയറി ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക രക്ഷിതാവിനെ കാണുക പാപി രക്ഷിതാവിനെ കാണുക പാപി യേശുവേ നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു പരിശുദ്ധ പിതാവേ നല്ല സമയത്ത് ഓർത്തിങ്ങനെ വാഴ്ത്തുന്നു കർത്താവേ ഞങ്ങളുടെ ബൈബിൾ ക്ലാസ്സിൻ്റെ ആരംഭം മുതൽ ഈ സമയം വരെയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ പരിശുദ്ധാത്മാവിൻ്റെ സന്ദർശനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആണത്തം പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവങ്ങൾ പരിശുദ്ധാത്മാവ് ലോകത്തിൽ വരുത്തിയ മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് സഭയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ ഇന്ന് രാത്രിയിൽ ആഴമായി ഞങ്ങളോട് സംസാരിച്ച് നടന്നോട് സ്തോത്രം ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് കർത്താവേ മരിച്ചവർ ഉയർക്കുന്നതല്ല കുരുടൻ കാണുന്നതല്ല മുടന്തൻ നടക്കുന്നതല്ല ചെകിടൻ കേൾക്കുന്നതല്ല പിന്നെയോ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഒരു പാപിയുടെ മാനസാന്തരമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് ഇന്ന് രാത്രി ഞങ്ങൾ ആഴമായി ചിന്തിച്ചു കർത്താവേ പരിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അകതിരിവിൻ്റെയും സുബോധത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ഞങ്ങൾക്ക് തന്ന് ഈ ദിവസം ഞങ്ങളുടെ ആരാധന ഞങ്ങളുടെ പാട്ട് ഞങ്ങളുടെ പ്രാർത്ഥന സുഗ്രാഹ്യമായ ആരാധനകളെ തീരുവാൻ ദൈവം പ്രസാദിക്കുന്ന ആരാധനകളെ തീരുവാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്ന ആരാധനകളെ തീരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുമറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്നവരോ ഞങ്ങളെ തന്നെ ഉയർത്തുന്നവരായിട്ടല്ല കർത്താവേ ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നവരായി ഞങ്ങളെ തീർക്കുമറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മാവിനാലത്രേ ഹല്ലേലൂയ സൈന്യം പരാജയപ്പെടുന്നു ശക്തികൾ പരാജയപ്പെട്ടു പോകുന്നു ദൈവത്തിൻ്റെ ആത്മാവിനോ പരാജയമില്ല ഇന്ന് രാത്രിയിലും ആത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ ഈ വചനം ശ്രവിച്ച ദൂരത്തും ചാരത്തും ആയിരിക്കുന്ന വിവിധ സ്റ്റേറ്റുകളിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ ദാസീദാസന്മാരെയെല്ലാം ഇതേ ആത്മാവിനാൽ അവിടെ നിറയ്ക്കുമറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതേത് ആത്മാവിൽ എഴുതിയോ അതേ ആത്മാവിൽ തന്നെ കർത്താവ് ഇത് പ്രസംഗിക്കുവാൻ അതേ ആത്മാവിൽ തന്നെ ഇത് മനസ്സിലാക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുമറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്ന് നടക്കുന്ന കർത്താവെ അടുത്ത ക്ലാസ്സുകളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഭയിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആമേൻ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ആഴമായ പഠനങ്ങളെക്കുറിച്ച് കർത്താവ് ഞങ്ങൾക്ക് ഏറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളെ നീ അതിനു വേണ്ടി പഠിപ്പിക്കണം അങ്ങയുടെ ജ്ഞാനത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതാ യേശു മൂലം യാചിക്കുന്നു കൃപ തോന്നി കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും കൂട്ടായും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോട് കൂടിയും കേൾക്കപ്പെട്ട വചനങ്ങളോട് കൂടിയും കടന്നു വന്ന ജനത്തിൻ്റെ മേലും ഇന്നും എന്നേക്കും ഞങ്ങളുടെ പുണ്യകർത്താവിൻ്റെ രണ്ടാമരുവിലുണ്ടായിരിക്കും അതാകട്ടെ ആമേൻ ഇന്ന് രാത്രിയിലും ജയം നൽകുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ 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 ആമീൻ കർത്താവായ യേശുവേ വേഗം വരണമേ ആമേൻ 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 ഹല്ലേലൂയ May God bless you and I bless you. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയാക്കട്ടെ.